Hi guys, welcome to the beautiful city of Valencia, Spain. Hi guys, welcome to the beautiful city of Valencia, Spain. Valencia ennu parayna actually third most populous city in Spain aanu. Enikku ivda vannittu njan raavilekku nerangi nadannu plus aalkar parney kekkunna travel forums lokke kekkunnathu nammada Barcelonaide oru vibrancyum oru youthnessum plus Madridinte oru classinessum oru historical feeling aanu Valencia. It's a mix of both the worlds. Pakshe it's much more easier to explore and much more affordable also. ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന ഇന്നത്തെ ബ്ലോഗിൽ ഇവിടുത്തെ ഓൾഡ് ടൗൺ ഞങ്ങളുടെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് വാക്കിംഗ് ഓൾഡ് ടൗണിൽ കൂടെ നടക്കുന്നതാണ് കാർ വരുന്നത് ഓൾഡ് ടൗണിൽ കൂടെ നടക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും അതല്ലാതെ ഇവിടെ നമ്മൾ ടൂർ തുടങ്ങാൻ പോകുന്നത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇഫേർട്ട് എടുത്ത് റീസ്റ്റോർ ചെയ്ത ഒരു ചേർച്ചിൻ്റെ ഇൻറ്റീരിയർ ആണ് സെയിൻറ്റ് നിക്കോളാസ് ചേർച്ച് എന്ന് പറഞ്ഞ ഒരു 14th century ചേർച്ച് ആണ് രണ്ട് ചേർച്ച് ഉണ്ട് ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇവിടുത്തെ മെയിൻ കത്തീഡ്രൽ കത്തീഡ്രൽ ഇസ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ കത്തീഡ്രൽ ആൻഡ് നിങ്ങൾ പ്രിയയുടെ വാവ് കേൾക്കാൻ റെഡി ആയിക്കോ നിങ്ങളും വാവ് പറയാൻ റെഡി ആയിക്കോ അതുപോലത്തെ ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും ഇതാണൊരു സാമ്പിൾ വർക്ക് ഞാൻ കറി കണ്ടാ മതിയോ ഞാൻ എന്തൊരു ഭംഗിയാ ഇത് ദിസ് ഫീൽസ് ലൈക് വി ആർ ലൈക് വാക്കിംഗ് മറ്റേ റെഡ് കാർപ്പറ്റിൽ വാക്ക് ചെയ്യുന്ന പോലെ അല്ലേ അതുപോലെ ആയിരിക്കും ഇവിടെ വെച്ചിട്ട് ഇരിക്കുന്നത് നടക്ക് നോക്കട്ടെ വൗ ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്തായി ഐ ആം ലൈക്ക് ഷോക്ക്ഡ് ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്തൊരു ഭംഗിയാ കാണാൻ പതുക്കെ സംസാരിക്കാൻ മൈക്ക് ഉണ്ട് കുഴപ്പമില്ല അതെന്താണെന്ന് അറിയോ ഇപ്പൊ പ്രെയർ ടൈമിൽ ഇവിടെ വരാൻ പറ്റില്ല ഇപ്പൊ പ്രെയർ ഇല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റിന് വേണ്ടി ഓപ്പൺ ചെയ്ത സ്ഥലം ഞാനൊരു കാര്യം ചെയ്യാം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ ഷോർട്സ് ആയിട്ട് എന്റെ ഭംഗി കാണിച്ചു കൊടുക്കാം ഭംഗി അറിയുള്ളൂ എടുത്തു എന്നാലും ഇതിന്റെ മാഗ്നിഫിസൻസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല വേറൊരു കാര്യം പറയട്ടെ ഈ സെയിന്റ് നിക്കോളാസ് ആരാണെന്നറിയോ ഈ സെയിന്റ് നിക്കോളാസ് ആരാണെന്നറിയോ സാന്റക്ലാസ് സെയിന്റ് നിക്കോളാസ് സോ ദിസ് ചേർച്ച് സ്റ്റാൻഡ് ഫോർ കൈൻഡ്നെസ് ആൻഡ് ഗിവിംഗ് ഗിഫ്റ്റ്സ് ചിലപ്പോ ഇവിടെ പോകുമ്പോ ഒരു വലിയ ഗിഫ്റ്റ് ഇപ്പൊ കിട്ടിയാലോ ഒരു 300K ഗിഫ്റ്റ് അതും കൂടെ മനസ്സിലാർത്ത ഇത് 300K കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നല്ലേ തുടങ്ങണ്ടേ ബി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിതിങ് ഇൻ അവർ ലൈഫ് ഓക്കേ അപ്പോ ഇത് സാന്റാ ക്ലോസിന്റെ ചോച്ചോ സെയിന്റ് നിക്കോളാസ് സാന്റാ ക്ലോസ് കാരണം സെയിന്റ് നിക്കോളാസ് ആണ് ഈ ഹിഡൻ ആയിട്ട് ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇൻഫാക്ട് ഒരു കഥയുണ്ട് സെയിന്റ് നിക്കോളാസ് ഹാസ് ഗിവൻ ഒരു I don't know which family. Or a family, like three girls, he gave a big gift so that they won't sell their
വേർജിനിറ്റി ടു എസ്കേപ്പ് ഫ്രം പോവർട്ടി. സോ അങ്ങനത്തെ ഒക്കെ കുറേ കഥകളുണ്ട്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല, ജസ്റ്റ് ഇപ്പോൾ ഓഡിയോ ഗൈഡിൽ കൂടെ കേട്ടതാണ്. പിന്നെ വേറെ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല, അത്രയധികം ഹിസ്റ്റോറിക്, അത്രയധികം ഇഫേർട്ട് എടുത്ത് റീസ്റ്റോർ ചെയ്ത ഒരു ചർച്ച്. അത് ഞാൻ പറയാം, ഇത് പിടിച്ചോ. ഇത് ആക്ച്വലി ഈ ചർച്ച് നിങ്ങൾ കാണുന്നത് ഒന്നും ഒറിജിനൽ അല്ല, എവറിത്തിങ് ഇസ് ലോസ്. എല്ലാം റീസ്റ്റോർ ചെയ്ത് ഫ്രം 15th century തുടങ്ങിയതാണ് ഇത്. റീസ്റ്റോറേഷൻ വർക്ക്സ് ഒക്കെ 15th century തൊട്ട് 19th, 20th century ഇപ്പോഴും ആക്ച്വലി കുറച്ച് സ്ഥലത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. സോ എവറിത്തിങ് ഇസ് റീക്രിയേറ്റഡ്. ആൻഡ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൈപ്പാടുകൾ ഈ ഒരു മതിലിലും ഈ ഒരു മൊസൈക്ക് വർക്കിലും എല്ലാത്തിലും ഉണ്ട്. എക്സാമ്പിൾ ബാബറിയ, ഇത് കണ്ട ഈ കാണുന്ന പെയിൻറ്റിങ്, ആക്ച്വലി ഈ ആർട്ടിന് കുറേ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ലൈക്ക് റിനൈസാൻസ് സ്റ്റൈലുണ്ട്, ഗോത്തിക് സ്റ്റൈലുണ്ട്, ബറോക്ക് സ്റ്റൈലുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു റിനൈസാൻസിൻ്റെയും ഒരു ഗോത്തിക്കിൻ്റെ ഒക്കെ കൂടെ ഒരു അമാൽഗമേഷനാണ്, ഒരു കോമ്പിനേഷനാണ് ആ കാണുന്ന ആർട്ട് വർക്ക്. അതുപോലെ തന്നെ ഓരോ ഇവിടെ കാണുന്ന ഓരോ പെയിൻറ്റിങ്സും ഓരോ മൊസൈക്സിനൊക്കെ ബൈബിളിലെ ഓരോ റെഫറൻസസ് ഉണ്ട്, ഓരോ സ്ഥലത്തിലും ഓരോ കാര്യങ്ങൾക്കും. അതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി. പക്ഷേ വി അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ടു കം ഹിയർ, ലേൺ അബൌട്ട് ദീസ് പ്ലേസസ്. ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്ന ഒരു ഫീലിംഗ്, അതിൻ്റെ ഒരു 1% എങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റിയാൽ ഞങ്ങൾ വിജയിച്ചു. അതെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കത്തീഡ്രൽ, വാലൻസിയ കത്തീഡ്രൽ. ഇറ്റ് ലുക്സ് അമേസിങ്. വലിയ ക്ലോക്ക് ടവറാണ്, ആൻഡ് ഇത് ഒരു ഗോത്തിക് സ്റ്റൈൽ, ശരിക്കും ഒരു ഗോത്തിക് സ്റ്റൈൽ ചേർച്ച് തന്നെയാണ്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ഓൾഡ് ടൗണിൻ്റെ സെൻറ്ററായിട്ട് അവർ പറയുന്നത്. ഇതും ലുക്സ് അമേസിങ്. ഇത് 12th century കണ്ട, സോ ക്ലോസ് ടു അറൌണ്ട് 700 years ഓൾഡ് ആണ് ഈ ചേർച്ച്. ഗൈസ്, ഈ കാണുന്ന ബിൽഡിംഗ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് യൂറോപ്പിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗോത്തിക് ആർക്കിടെക്ചർ ഉള്ള ബിൽഡിംഗ് ആണ്. ക്ലോസ്ഡ് ആണ്, സിൽക്ക് എക്സ്ചേഞ്ച് ആണ്. സിൽക്ക് എക്സ്ചേഞ്ച് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സിൽക്ക് ആയിരുന്നു മെയ്ഡ് ട്രേഡിംഗ്, അതിന് വേണ്ടി പണിതൊരു ബിൽഡിംഗ് ആണ്. ഇന്നിത് ആക്ച്വലി ഒരു ഹാർട്ട് ആൻഡ് ഹിസ്റ്റോറിക് മ്യൂസിയം ആണ്. പക്ഷേ ദ കൺസ്ട്രക്ഷൻ ഇസ് ഇൻ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഓൾഡ് ടൗൺ ആണ്. ആൻഡ് ഇത് ലാ ലോഞ്ച എന്നാണ് ഇതിൻ്റെ സ്പാനിഷ് പേര്. ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനു, എന്തൊരു ബിൽഡിംഗ് ആണ്. പ്രിയ, പിന്നെ പള്ളി അടിപൊളിയായിരുന്നല്ലോ. വീണ്ടും പറയാം, ഇവിടെ സ്ട്രീറ്റ് ആർട്ട് ഇസ് വെരി പോപ്പുലർ, എസ്പെഷ്യലി വലൻസിയയിലെ ഓൾഡ് ടൗണിൽ. ഇതൊക്കെ ആർട്ടിസ്റ്റിന് പെർമിഷൻ കൊടുത്ത് ചെയ്യുന്നതാണ് ടു ബ്യൂട്ടിഫൈ ദിസ് പ്ലേസ്. ഇങ്ങനത്തെ ഒരുപാട് സ്ട്രീറ്റ് ആർട്ട് ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് അനദർ ടാസ്ക് ഇസ് ടു ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് സ്ട്രീറ്റ് ആർട്സ്. ആ ഇതൊന്നും അല്ല, ഭയങ്കര ആർട്ട് ഉണ്ട്. ഇതെന്ത് രസം നോക്ക്, ഇറ്റ്സ് ലൈക്ക് ഒരു ഫുൾ വാൾ ഫുൾ ഓഫ് ആർട്ടാണിത്. ഇതൊക്കെ ഓൾഡ് ടൗണിൻ്റെ കുറച്ച് പൊട്ടിയ ബിൽഡിംഗ്സ് ഒക്കെ ആയിരിക്കും, പക്ഷെ അതിനൊരു ഭംഗിയുണ്ട് അല്ലേ, ഒരു ചാമുണ്ട്. എന്താന്നറിയില്ല, അതിലൊരു ചാം, പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിനൊരു ഭംഗി. ഇത് കണ്ട മറ്റേ ഈ ഇലക്ട്രിക് ബോക്സും കണ്ടാന്ന് തോന്നുന്നു, അതും ആർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇവർക്ക് പല ഇതുണ്ടെന്നേ, ഇവരുടെ ഇന്റർപ്രിറ്റേഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ചിലവർക്ക് ഇത് മറ്റേ ഡെവിൾസിന്റെ സ്വാഡ് പോലെ തോന്നിക്കാം, ഇലുമിനാറ്റി ആയിരിക്കും, സ്ക്വിഡ് ഗെയിം പോലെ. ഇതല്ലേ പ്രിയയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഇങ്ങനത്തെ ബാൽക്കണീസ്. ശരിക്കും ഒരു ഫീലിംഗ് അല്ലേ, വ്യൂ ഒന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാൽക്കണി വരുന്നത് നമുക്കൊരു ഫോറിൻ ഫീലിംഗ് ആ ശരിക്കും. അപ്പൊ എന്ത് രസമല്ലേ പ്രിയ, ഓൾഡ് ടൗണിന്റെ നടുക്ക് ഒരു ചെറിയ നല്ല പാർക്ക് ഇരിക്കാനൊക്കെ. സോ നൈസ് നോ, എന്ത് രസം നോക്ക്, ജസ്റ്റ് അതിനകത്തൊക്കെ പോയി ഇരിക്കാനാണെങ്കിലും ഈസിലി ടൈം പാസ് ഇരിക്കാനാണെങ്കിലും, പ്രിയനെ പോലത്തെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാനൊക്കെ ആണെങ്കിലും നല്ല സ്ഥലമല്ലേ. എന്നെ പോലത്തെ കുട്ടികൾക്ക് കളിക്കാനല്ലേ. പ്രിയ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഏത്, അതല്ല, എന്തൊരു ആർട്ട് അല്ലേ. ദിസ് ലുക്ക് സോ അമേസിങ്. വാവ്, എന്താ അത്, എന്താണ് നിങ്ങളുടെ ഇന്റർപ്രിറ്റേഷൻ? ഐ നോ ഇറ്റ്സ് ലൈക്ക് എ ഡെവിൾ, ഇറ്റ്സ് ലൈക്ക് എ ഗേൾ. ഫിഷ് ഉണ്ട്, ഹീൽസ് ഉണ്ട്, ഫാഷനാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ സംഭവം തന്നെ. അതെ, ആൻഡ് ഇത് മെയിൻ ഏരിയ കല്ലാതെ കലബറോസ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ആണ് ഈ ഓൾഡ് ടൗണിലെ. ഇവിടെയാണ് ഈ കഫേസ്, കുറച്ച് ബുട്ടീക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്, ഈ ഔട്ട്ഡോർ കഫേസ് ഒക്കെ. ദേ ബുട്ടീക്സ് ഒക്കെ ഉണ്ട് പ്രിയ ബാക്കിൽ. ജസ്റ്റ് കയറി ഒന്ന് ഫാഷൻ എന്താ നോക്കണോ, എന്താണ് ഒരു സ്പാനിഷ് ഫാഷൻ എന്നുള്ളത്. എന്ത്, ഇതൊക്കെ ആർട്ട് എല്ലായിടത്തും ഇതാ.
വേംസ് ആണോ? വേദുവിന്റെ പുതിയ ഒബ്സഷനാ ഫ്ലാഷ് റൺ. വേദു ഇപ്പൊ ഫ്ലാഷ് ആയി, ശാശയൊക്കെ മാറി ഫ്ലാഷ് ആയി. ഫ്ലാഷ് റൺ കണ്ട കൈ അതുപോലെ ഫ്ലാഷ് ഓടുന്നു. സ്റ്റോപ്പ് ഫ്ലാഷ്, സ്റ്റോപ്പ് ആ ഫ്ലാഷ് റൺ, സ്റ്റോപ്പ് ഫ്ലാഷ്, സ്റ്റോപ്പ് ഫ്ലാഷ് ജമ്പ്. ഓ എല്ലാം അടിച്ചു പൊളിക്കുക കേട്ടോ. ഒരുപാട് നല്ല ബുട്ടീക്സ് ഉണ്ടല്ലോ പ്രിയ, ഒരുപാട് നല്ല കടകളുണ്ട്. ആ നല്ല സ്വെറ്റേഴ്സ് കേട്ടോ അവിടെ. ഒന്ന് കയറി നോക്കിയാലോ. ആ ജാക്കറ്റും കൊള്ളാലോ, നോക്ക് ആ ജാക്കറ്റ് ഭയങ്കര ക്ലാസിയാ പ്രിയ. ഇത് കണ്ട എത്ര ടൂറിസ്റ്റ് സ്ഥലമായിട്ടും മുകളിൽ ആൾക്കാർ ഇപ്പം താമസമുണ്ട്. അടിയിൽ മാത്രമേ ഉള്ളൂ ഒന്ന് ടൂറിസം സംഭവങ്ങളൊക്കെ. ആ പീപ്പിൾ ആർ യൂസ് ചെയ്യും ടോക്കണ്ട. ആ ഒരു ഫേർണിഷ്ഡ് ഒക്കെയാണ്. എന്താ ഇന്നത്തെ, ഐ ഡോണ്ട് നോ, ഇന്ന് എനിക്ക് ആക്ച്വലി മോഡ് ഇന്നത്തെ കാലത്തെ ബിൽഡിങ്സ് ഇത്ര ഒരു ക്യാരക്ടർ ഇല്ല, ഭയങ്കര മോഡേൺ ആണെങ്കിലും ഈ ഒരു ക്ലാസിനസ് ഇല്ല. ആ ബിൽഡിംഗ് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ്, എന്തോ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ്. പക്ഷെ ഇറ്റ് ലുക്ക് സോ ഗോർജിയസ് നോ, ഈവൻ ദാറ്റ് ബിൽഡിംഗ്. യാ എന്തോ ഭയങ്കര ഭംഗിയാ ബിൽഡിങ്സ്. ഓ ഇതാണ് സംഭവം, നമ്മുടെ മെയിൻ മാർക്കറ്റ് സ്ക്വയർ. അതിനു മുമ്പ് ഈ പ്രിയ ഒന്നും ശ്രദ്ധിക്കില്ല, വലൻസിയ ഈസ് വെരി ഫേമസ് ഫോർ ഓറഞ്ചസ്. ഇവിടുത്തെ ഓറഞ്ച് ഓറഞ്ച് കണ്ടല്ലേ ഉള്ളൂ. ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്. യു ലിറ്ററലി ഹാവ് ലോട്ട് ഓഫ് ഓറഞ്ച് പാർക്സ് ആൻഡ് ഗാർഡൻസ് ലൈക്ക് ദീസ്. അതല്ലേ പറഞ്ഞ, ഇതൊക്കെ നോക്കി നടക്കണം എന്ന്. എന്ത് രസം നോക്കിക്ക്, ഓറഞ്ച് ബ്ലോസം ട്രീസ്, ഇറ്റ് ലുക്ക് സോ നൈസ് നോ. ആ കളർ നോക്ക് ഓറഞ്ചിന്റെ. അതെനിക്കറിയില്ല, ഇവിടെ എഴുതിയിരിക്കുന്ന ആ കൂടെ പട്ടികളെ കയറ്റില്ലാന്നേ ഉള്ളൂ. നമുക്ക് കേറാം ബാ. ഇതേ ഇപ്പൊ ഓറഞ്ചസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും രാത്രി ഞാൻ ഒന്നും കൂടെ വരാം, കാരണം ഇവിടെ ലൈറ്റും കൂടെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഓറഞ്ച് പറിക്കാൻ പാടില്ലോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരെണ്ണം പറിച്ച് കഴിച്ചാന്. ഈ സ്ഥലം എങ്ങനെയുണ്ട് പ്രിയ, ഈ ഒരു മാർക്കറ്റ് സ്ക്വയർ? എല്ലാ യൂറോപ്യൻ കൺട്രീസിലുണ്ട്, കാരണം പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് ആയിരുന്നു മേജർ അനൗൺസ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ രാജാക്കന്മാരുടെ കാലത്ത്. സോ എവറി ആൻഡ് ഇതായിരുന്നു പ്ലേസ് ഓഫ് ഗാദറിംഗ്, പ്ലേസ് ഓഫ് ഫംഗ്ഷൻസ് എല്ലാം. അതുകൊണ്ടാണ് മാർക്കറ്റ് സ്ക്വയർ. പക്ഷെ ഈ ഒരു മാർക്കറ്റ് സ്ക്വയർ ലുക്ക് സോ അമേസിംഗ്. വേദു ഭയങ്കര ഡാൻസ് കണ്ട, ഭയങ്കര ഡാൻസ്. പാട്ട് കേട്ട വേദുവിന് അപ്പൊ ഡാൻസ് ചെയ്യണം. തന്നെ ആരും പറഞ്ഞിട്ടില്ല, തന്നെ ഡാൻസ് ചെയ്യണം. ക്യൂറിയെന്ന് പറഞ്ഞ ഒരു റിവർ ഉണ്ട്, അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഫൗണ്ടൻ ആണ്. ആൻഡ് ഇത് നെപ്റ്റ്യൂണിന്, ഗോഡ് നെപ്റ്റ്യൂണിന് വേണ്ടി ചെയ്ത ഫൗണ്ടൻ ആണ്. കാരണം റോമൻ ടൈമിൽ പണിത ഫൗണ്ടൻ ആണ്. ലുക്സ് നൈസ് നോ, ഇറ്റ്സ് അറൗണ്ട് 600 ഇയേഴ്സ് ഓൾഡ്. ഈ പ്ലാസ ഇസ് ആക്ച്വലി റോമൻസ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പ്ലാസ ഇത്. സോ അതുകൊണ്ടാണ് ഒരുപാട് റോമൻ ആർക്കിടെക്ചറും റോമൻ ഫീൽ ഉള്ളത്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഇതേ പറയാ അവിടെ മിക്കി മൗസ് നിൽക്കുന്നത്. ഏതു മിക്കി മൗസിനെ കണ്ട, ഏ ഹാപ്പി ആയി. ബലൂൺ വാ, പോയി ബലൂൺ വാങ്ങ്. മിക്കി മൗസ് ബലൂൺ തരൂ. കണ്ട ബലൂൺ കണ്ട, താങ്ക് യു പറ. ബൈ പറ വേദു, ബൈ പറ. ഒരു ഹഗ് കൊടുക്കുന്നോ? ഞാൻ കയറി കണ്ടു, ഞാൻ ഒന്ന് സംസാരിച്ചില്ല, ജസ്റ്റ് വിഷുവൽ എടുത്തു. നല്ല ഭംഗിയുണ്ട്, വെരി നൈസ് ചോർച്ച്. പോയിട്ടോ ഇത് നോക്കിക്കേ, എത്ര പള്ളികൾ അടുപ്പിച്ചടുപ്പിച്ചല്ലേ. ഇങ്ങനെ എല്ലാ പള്ളികളും കയറി ഞാൻ വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നോക്ക്, കാണിച്ചു. അതെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ നോക്ക്. പക്ഷെ ഇത് എന്താ ഇത്ര എൻജോയ് ചെയ്യുന്ന അറിയോ, വെദർ നല്ലതുകൊണ്ടാ. സമ്മർ, ഇവിടുത്തെ സമ്മർ ഹൊറബിൾ. Horrible. People literally remove their shirts and walk. Yeah.
അത്രയും ചൂടാ ഇവിടെ നമുക്ക് ഭാഗ്യത്തിൽ നല്ല വെദറല്ല വന്നിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് നല്ല തണുപ്പുണ്ട് അന്ന് അത്യാവശ്യം വെയിലും ഉണ്ട് അതെ നമ്മൾ ഈ തണുപ്പ് പറഞ്ഞ വെയിലത്ത് പോയി നിൽക്കും വെയിലത്ത് നിൽക്കാത്ത ഞാൻ കൂടെ വെയിലത്ത് അപ്പി നടക്കും ചൂട് വെള്ളം വെയിലത്ത് പോയി നിൽക്കും अत्रेजों How beautiful is the setting. ഇത് കണ്ടോ ഇതിന്റെ സൈഡിൽ വലിയ റൗണ്ട് മിറർ ഉണ്ട് അതുകൊണ്ട് ആ സൈഡിൽ തന്നെ ഇരുന്നു അത് മാത്രമല്ല ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് വലൻസിയയുടെ അല്ലെങ്കിൽ സ്പെയിനിന്റെ ഏറ്റവും പോപ്പുലർ ഡിഷ് പലേലയാണ് ഈ പലേല വലൻസിയയുടെ ഒറിജിനൽ പലേല ഈസ് ആക്ച്വലി മേഡ് ഓഫ് ചിക്കൻ ആൻഡ് റാബിറ്റ് പക്ഷേ റാബിറ്റോ ആ ചിക്കൻ ആൻഡ് റാബിറ്റ് ആണ് ഐ ആം ഗോയിംഗ് ടു ഈറ്റ് റാബിറ്റ് നോ ബട്ട് ഇവിടെ വന്നപ്പോൾ ദേ ആർ ഇറ്റ്സെൽഫ് സേയിങ് ഡോണ്ട് ട്രൈ ദാറ്റ് ട്രൈ ദ സീ ഫുഡ് വൺ ബിക്കോസ് ദാറ്റ് ഈസ് എ മോർ ഡെലിഷ്യസ് മോർ ഫ്ലേവർഫുൾ ഫുഡ് അതുകൊണ്ട് ഇവിടെ റെക്കമെൻഡേഷൻ എപ്പോഴും ഞങ്ങൾ കേൾക്കും വലൻസിയ പലേല കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇവരുടെ ഒറിജിനൽ പലേല മൈ ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് പലേല ഇൻ സ്പെയിൻ കാൻ്റ് വെയിറ്റ് സ്റ്റാർട്ടിംഗ് അതെ ഹൈ എൻഡ് റെസ്റ്റോറൻ്റ് അല്ലേ അപ്പൊ നമ്മൾ വലിയ ഷെയറിംഗ് ഒക്കെ ആണ് വിചാരിച്ചു പക്ഷെ ചെറിയ സ്റ്റാർട്ടർ ആണ് ഇതൊരു ഷെഫ് സാലഡ് ഇത് ആക്ച്വലി ഒക്ടോപസ് വിത്ത് റോസ്റ്റഡ് പൊട്ടേറ്റോ ആണ് ഐ ട്രൈ ദാറ്റ് യു ട്രൈ ദിസ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഷെഫ് സാൻഡ്വിച്ച് ഷെഫ് സർപ്രൈസ് ആണിത് ഈ ബ്രെഡിന്റെ മുകളില് ചീസ് അടിയിൽ സ്മാഷ് ചിക്കൻ കുറച്ച് ബേക്കൺ ഡെലിഷ്യസ് അടിപൊളി ഒക്ടോബസ് നോക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒക്ടോബസ് പക്ഷെ ഇത് കറക്റ്റ് കുക്കിൽ കിട്ടാൻ പാടാ എല്ലായിടത്തും റബ്ബർ ആയിരിക്കും അത് തന്നെ ഞാൻ പറഞ്ഞാക്ട്ലിന്റെ വേറെ അറിയാം സീഫുഡ് അല്ലേ നല്ല സീഫുഡ് ഫ്ലേവർ ബെറ്റർ ദാൻ സ്ക്വിഡ് അത് നന്നായി കുക്ക് ചെയ്തോണ്ടോ മമ്മി ഇതേ പ്രിയ ഒക്ടോബസ് കഴിക്കുന്നത് ഇതെന്തായാലും ഇഷ്ടപ്പെടുമല്ലോ ഇത് സെക്കൻഡ് കോഴ്സ് ആണ് ട്രൈ ദിസ് നമ്മുടെ ഫേവറേറ്റ് സാധനം കലമാരി ഫ്രൈഡ് കലമാരി സോസ് ഇല്ല ഇത് ഡ്രൈഡ് ബീഫ് ക്രോക്കറ്റ്സ് ആണ് ഇവിടുത്തെ ക്രോക്കറ്റ്സ് ഭയങ്കര ഫേമസ് ആണ് ബേസിക്കലി നമ്മുടെ നഗറ്റ്സിന് തന്നെ പക്ഷേ വിത്ത് ചീസ് ആൻഡ് ഡ്രൈഡ് ബീഫ് ഉണ്ടാക്കിയ സാധനമാണ് ഈ കാണുന്ന വൈറ്റ് മൊത്തം ചീസാണ് മൊത്തം ചീസ് ബ്രെഡോ ക്രംസോ ഒന്നുമല്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീഫ് ഫില്ല് ചെയ്തിരിക്കുന്നു പ്രിയ വിൽ അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ് അതിൻ്റെ ഇടയ്ക്ക് ബേബി സ്ക്വിഡ് സാധാരണ സ്ക്വിഡ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൂന്തലിനെ കാട്ടി മച്ച് മോർ ടെൻഡർ മച്ച് മോർ ഫ്ലേവർഫുൾ മച്ച് മോർ സോഫ്റ്റ് ഒരു സോസും ആവശ്യമില്ല ഇറ്റ് ഇസ് സോ ഡെലിഷ്യസ് അറ്റ് ലാസ്റ്റ് പ്രിയ സ്പെയിനിൽ വന്നതിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ടു ടേസ്റ്റ് പലേല ഇത് സീഫുഡ് പലേലയാണ് ഞാൻ തന്നെ പറഞ്ഞു ഭയങ്കര ചൂടാണ് പ്രോൺസ് എല്ലാം എനിക്കാണ് പ്രോൺ ഇതും എനിക്കാണ്
കല്ലുവേക്കായ ഇറ്റ് ഈസ് ടൂ ഹോട്ട് എന്നാ പറഞ്ഞേ സ്ക്വിഡ് ഇല്ല കുറച്ച് ഈ ഒരു എന്തോ സ്പാനിഷ് റൈസ് ആണ് തോന്നുന്നു നോക്കട്ടെ എങ്ങനെയുണ്ട് ഫുഡ് ലവറിന്റെ ഒക്കെ ഡ്രീമാണ് ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ടി വി കണ്ട് കണ്ട ഫുഡ് കഴിക്കാനായിട്ടാണ് ഫസ്റ്റ് ബൈ അത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഷെയർ ചെയ്യാണ് ഓ നമുക്ക് ഞാൻ സത്യം പറയാം Amazing. It tastes exactly like how it looks. Packed with seafood. It's like literally the ocean, അല്ലെങ്കിൽ കടലെടുത്ത് ചോറിലെടുത്ത് വേവിച്ച് അങ്ങനെ ഇരിക്കും ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ചെമ്മീൻ ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി അത് വെച്ച് റൈസിലൊക്കെ മിക്സ് ചെയ്ത് പറഞ്ഞ കോൺസ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കും അതുപോലെ പക്ഷെ റൈസ് കുറച്ചും കൂടെ ക്രീമിയാണ് എവറി ഗ്രെയിൻ ഓഫ് റൈസ് ഇസ് പാക്ഡ് വിത്ത് ഫ്ലേവർ Every grain of rice. This is so delicious. So delicious. One of my favorite foods ever. ചെമ്മീന്റെ ഫ്ലേവർ ആണല്ലോ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലോ അല്ല പ്രിയ യുവർ ക്രീം റോള് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും തലവേദന വരും കൊട്ടണ ശബ്ദം കേൾക്കാൻ നല്ല രസോ ഇതിങ്ങനെ മേലെ വരണത് ഇങ്ങനെ എന്താ ഇങ്ങനെ ഇങ്ങനെ വരണം ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം ഇങ്ങനെ കണ്ണടക്കണം എന്തൊരു എനർജി നോക്ക് ഡെസേർട്ട് മേടിക്കുമ്പോ കൊള്ളാവോ എന്റെ തീരാ മിസ്സുമാണ് നൈസ് കോഫി ഫ്ലേവർ പുഡിംഗ് വിത്ത് സം കേക്ക് സം ചോക്ലേറ്റ് ഞാൻ എപ്പോഴും എപ്പോഴും ഇതിനെ കുറിച്ച് പറയുന്നില്ല ഇവിടുത്തെ നല്ല റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ ദിസ് ഗോയിങ് ടു ബി അമേസിംഗ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി അമേസിംഗ് പ്രിയ അപ്പൊ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വേർത്ത് ആയല്ലേ ഏറ്റവും ബെസ്റ്റ് ഇനി കുറച്ചു നേരം പോയി കിടക്കുക കാരണം കുറെ നടന്നു ഇന്ന് നല്ല തണുപ്പുണ്ട് കിടന്നിട്ട് നമുക്ക് വൈകുന്നേരം ഇല്ല സോറി നൈറ്റ് ഈ ഭാഗം ഒന്നുകൂടെ കാണിക്കാം കാരണം നൈറ്റ് ഭയങ്കര ഭംഗിയല്ലേ ഓക്കെ നമുക്കപ്പോൾ ഈ ഫൗണ്ടനിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഉച്ചത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാം ഉച്ചയിലിപ്പോൾ വൈകുന്നേരമായി ഓൾമോസ്റ്റ് മൂന്നരയായി ഞങ്ങൾ നേരെ റൂമിൽ പോവാം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുക കുറച്ച് വ്ളോഗ്സ് ഒക്കെ എടുത്തിയ രാത്രി ഒന്നും കൂടെ വന്ന് ഈ ഒരു നൈറ്റ് വ്യൂ കാണിച്ചു തരാം അപ്പോൾ ഗുഡ് ബൈ ഇപ്പോൾ വൈകുന്നേരം എന്തേ നമ്മളൊന്ന് ഇറങ്ങി ചാറ്റൽ മഴയാണ് എന്നാലും രാത്രി നിങ്ങളെ ഇവിടുത്തെ ഒന്ന് ഭംഗി കാണിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ഇറങ്ങി ഒന്ന് കാണിക്കാം ജസ്റ്റ് സീ ദിസ് കൊമറസ് ദ കൊമർസിയോ സെൻട്രോ എനിക്കൊന്ന് കമേഴ്ഷ്യൽ സെൻറ്റർ എന്നല്ല ആയിരിക്കും എന്ത് രസമാണ് നോക്ക് ബ്യൂട്ടിഫുള്ളു മഴയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയത് നന്നായി വേഗം കാണിച്ചുകൊണ്ട് പോകും ദേ പ്രിയ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടാ വളരെ ക്രൗഡ് കുറവാണ് വലൻസിയിൽ കമ്പയർ ടു ബാഴ്സലോണ ആൻഡ് മാഡ്രിഡ് ആൻഡ് ഓൾ പക്ഷെ എന്നാലും ഒരു 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 ഫീലാണ് ഇവിടെ രാത്രി എസ്പെഷ്യലി നൈറ്റിൽ എല്ലായിടത്തും ഇതുപോലെ സ്ട്രീറ്റിൽ മെയിൻ സ്ട്രീറ്റ് ആണെങ്കിലും ഉള്ളിലത്തെ സ്ട്രീറ്റിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടല്ലേ പ്രിയ ആൻഡ് ഈ കഫേസ് തന്നെ എന്ത് രസമാണ് പ്രിയ ഷോ എവിടെ ഇരുന്ന് കഴിക്കും ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഡിന്നർ കാണിക്കണ്ട ഇന്നൊരു വലിയ മീല് കാണിച്ചു എന്നോട് ആൾക്കാർ പറയുകയാണേ ഫുഡ് കുറച്ച് കുറച്ച് കാണിച്ചിട്ട് സ്ഥലങ്ങൾ കൂടുതൽ കാണിക്കാം അന്നേരം തൊട്ട് ഞാൻ ഫുഡ് കുറയ്ക്കാൻ പോവാം കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം ഞാൻ കാണിക്കുന്നില്ല നല്ല രസമില്ല പ്രിയ ഉള്ളിലൊരു ഫൗണ്ടനും സൈഡിൽ സറൗണ്ടഡ് ബൈ സം കഫേസ് നൈസ് നോ അതാണ് ഭംഗി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇത് പെട്ടെന്ന് ടർക്കി എത്തിയ പോലെ ഉണ്ട് പ്രിയ ആ
മൈക്ക് ഇല്ല പ്രിയക്ക് അങ്ങോട്ട് മഴ ആയതുകൊണ്ട് മൈക്ക് വെച്ചിട്ടില്ല അതുകൊണ്ട് സൗണ്ട് കുറച്ചു ശരിക്കും ടർക്കി എത്തിയ പോലെയുണ്ട് കണ്ടാ ഫുൾ സെറാമിക്സ് എനിക്ക് നിങ്ങൾക്ക് ഈ സ്ഥലം ഇസ് ഫേമസ് ഫോർ സെറാമിക്സ് ബലൻസിയ ആ നോക്ക് പ്രിയ ട്രീ എന്ത് രസമല്ലേ ഇതൊന്നും ക്രിസ്മസ് മാർക്കറ്റ് അല്ല കേട്ടോ വെറുതെ അവർ ചെയ്തു വെച്ചിരിക്കാൻ തോന്നുന്നു ജസ്റ്റ് ലിഫ്റ്റ് ദ ആംബിയൻസ് ഓഫ് ദ പ്ലേസ് അപ്പളാ ശ്രദ്ധിക്കാത്തത് അതെ പറഞ്ഞ രാത്രി കാണിച്ചേ പറ്റൂ എന്നാലേ എന്റെ ഭംഗി അറിയുള്ളു ശരിക്കും ആ ബ്യൂട്ടിഫുൾ ഞാൻ എല്ലാരും ഇരുന്ന് ജസ്റ്റ് ലാഫിങ് ആൻഡ് എൻജോയിങ് ഇത് നമ്മള് ഉച്ചക്ക് കണ്ട പാർക്കില്ലേ ആ പാർക്കാണ് ഇത് രാത്രി എന്തൊരു ഭംഗിയാ യു കൻ ഈവൻ കം ഹിയർ ലേറ്റ് നൈറ്റ് ഓൾസോ സ്റ്റിൽ ഇറ്റ്സ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ മഴയല്ലെങ്കിൽ ഞാൻ ആ ഫൗണ്ടൻ അങ്ങോട്ടൊക്കെ പോയാൻ നമുക്ക് സമയമില്ല എന്നല്ല ഭയങ്കര മഴ ആയതുകൊണ്ട് പോകാൻ ഭയങ്കര പാട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് മാക്സിമം കാഴ്ചകൾ കാണിച്ചുകൊണ്ട് പാർക്ക് രാത്രി എന്തൊരു ഭംഗിയാ പറയാ ഈ മഴ പെയ്താലും നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു എന്നിട്ടും ആ റോഡ് കണ്ട തെന്നൊന്നും പേടിക്കണ്ട മറ്റേ കുഴിയൊന്നും ഇല്ല വെള്ളം കാറ് പോയാൽ വെള്ളം ചാടും എന്നുള്ള പേടിക്കണ്ട നമ്മള് കാലില് ചെളിയാവൂന്ന് പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട എൻജോയ് ദ റെയിൻ ആൻഡ് വോക്ക് ആൻഡ് ഇതൊരു മൂവി സെറ്റ് പോലെ തന്നെ ഇല്ലേ അല്ലേ ശരിക്കും ഇതൊരു മൂവി സെറ്റ് അല്ല കേട്ടാ ഞങ്ങൾ ശരിക്കും വലൻസിയുടെ ഓൾഡ് ടൗണിൽ കൂടെ തന്നെയാണ് നടക്കുന്നത് ദിസ് ഇസ് നോട്ട് എ മൂവി സെറ്റ് അപ്പൊ പ്രിയ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാമല്ലോ നാളെ നമുക്ക് നേരത്തെ ഇറങ്ങി കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് നാളെ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ ഒരു സെൻട്രൽ മാർക്കറ്റ് ഉണ്ട് നമ്മൾ ഇന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ രാവിലെ അവിടെ പോയി കുറച്ച് ഫുഡ് വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ നോക്കും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ഐഡിയ കിട്ടുമല്ലോ ലോക്കൽ മാർക്കറ്റിൻ്റെ ഒരു ഐഡിയയും കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ഫിലിം സെറ്റ് എന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള സ്ഥലം പക്ഷേ വെറും ഒരു പബ്ലിക് റോഡാണിത് ഇവിടെ തന്നെ വ്ളോഗ് അവസാനിപ്പിക്കാം അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി ഹാപ്പി ബൈ പറഞ്ഞ കള്ളവ് തണുത്തിരിക്കാടാ ബൈ